നമസ്കാരം. മാജിക് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചീസ് കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും നമ്മളിവിടെ ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് ക്യാരറ്റ്, അതുപോലെ തന്നെ 1/2 കപ്പ് ബീൻസ്, അതുപോലെ നമ്മളിവിടെ ഒരു 1/2 കപ്പ് ക്യാപ്സിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കസൂരി മേത്തി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട്ലേറ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ കസൂരിമേത്തി ചേർക്കാൻ ശ്രമിക്കുക. കസൂരിമേത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട്ലേറ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിളും മസാല എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിൻ്റെ ശേഷം നമുക്കിതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇതൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോഴും ഓവർ കുക്ക് ആവാതിരിക്കാൻ ശ്രമിക്കുക. ഓവർ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റിന് ഷേപ്പ് നൽകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ബോളുകളുടെ സൈസിനെ എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഉള്ളിൽ ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ മോസില്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് ഞാൻ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ ബാക്കിയുള്ള എല്ലാ കട്ട്ലേറ്റും ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കട്ട്ലേറ്റിലേക്കുള്ള സ്ലറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മളിതിലിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മളിതിൻ്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഇനി നമുക്കിതിൽ കട്ട്ലേറ്റ് മുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഒരു ഫോർക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് കട്ട്ലേറ്റ് ഇതിൽ മുക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ടത് ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബ്രെഡ് ക്രംസാണ് ഉപയോഗിച്ചുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഓട്സ് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓയിൽ നല്ല ചൂടായതിൻ്റെ ശേഷം വേണം കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ച് ഇത് കുക്ക് ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ചീസ് കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കട്ട്ലേറ്റ് ഇവിടെ മയോണൈസും ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വിഭവമായിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ.